അവർ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. എന്ത്? എന്റെ അടിമ എന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഫഇന്നീ ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്. അവന്റെ കണ്ണനാടി അവരോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവോ അതിനേക്കാൾ നാം അവരുമായി അടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണെന്ന് പറയൂ നബിയേ. വിശുദ്ധ ഖുർആൻ എന്ന് പറയാം. നിങ്ങൾ നാലോചിച്ച് നോക്കൂ മാന്യ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നോമ്പിനെ പറ്റി ഒരു മുസ്ലിം പഠിച്ചിട്ടുണ്ടെങ്കിൽ, പതിനേഴാം രാവിനായാലും 27-ാം രാവിലെ കട്ടപ്പാടത്ത് കൂടിയിട്ട് അവിടെ വെച്ചാണെങ്കിലും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ കഴിയുമോ? റമദാൻ, ആ റമദാനിന്റെ പുണ്യദിനരാത്രങ്ങളിൽ അല്ലാത്തവരോടുള്ള ഈ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഗതികേട് ലോകത്ത് സംഭവിക്കുമോ മാന്യ സഹോദരങ്ങളെ? ഇല്ല. എത്ര കൃത്യമാണ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദആൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറയൂ നബിയെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുദ്രാവാക്യം എന്റെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം, പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്, റബ്ബിനോടുള്ള തേട്ടമാണ്. അതാണ് അല്ലാഹു നമ്മെ പരിഗണിക്കാൻ കാരണമാകുന്നത്. എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്നത് എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. ആ പ്രാർത്ഥന ഇല്ലെങ്കിലോ, ഖുൽമാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, പറയൂ നബിയേ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന് അവരെ അറിയിക്കൂ നബിയേ. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരിക്കലും റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്ക്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു പറയുമ്പോൾ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത് അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ ദുആ ആണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്വീകരിച്ച ആയുധം എന്താണ്? പ്രാർത്ഥനയാണ്. മത്സ്യക്കാരൻ യൂസുഫ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം കോപിച്ച് ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കരുതിയത് അദ്ദേഹത്തിന്റെ മേൽ നാം അധികാരം പ്രയോഗിക്കുകയില്ല എന്നായിരുന്നു. അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയാണ്, ഞാൻ നബിയാണ്, എന്നെ റബ്ബ് പിടിക്കൂല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ നാം പിടിച്ചു. ആ ഇരുട്ടുകളിൽ വെച്ച്, അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം കരങ്ങൾ നീട്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാ ഇലാഹ ഇല്ലാ അന്ത്, നാദാ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനില്ല, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇന്നീ കുന്തു മിനല്ലാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാദാ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാദാ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാദാ എന്ന് യൂനുസ് എന്ന ആ പ്രവാചകൻ ഇരുട്ടുകളിൽ വെച്ച്, ആ അന്ധകാരങ്ങളിൽ വെച്ച്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ നേരെ വിപരീതമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കോ. അന്നെങ്ങാനും ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അന്ധകാരത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, മാ യഅബുബികും റബ്ബി, എന്റെ റബ്ബ് ഒരിക്കലും നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല, എന്റെ റബ്ബ് ഒരിക്കലും നിങ്ങളെ ഗൗനിക്കുമായിരുന്നില്ല. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പരിഗണിച്ചത് ആ പ്രാർത്ഥന കൊണ്ടാണ്. അയ്യൂബ് അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയുമ്പോൾ, ആ പ്രാർത്ഥന അയ്യൂബ് അലൈഹിസ്സലാം നടത്തിയില്ലായിരുന്നുവെങ്കിൽ, മാ യഅബു ബികും റബ്ബി, ഒരിക്കലും എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. ലോകത്തെ കഴിഞ്ഞുപോയ പ്രയാസമനുഭവിക്കുന്ന ഏതേതെല്ലാം മനുഷ്യർ കടന്നുപോയിട്ടുണ്ടോ, ആ കടന്നുപോയ മനുഷ്യരെ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വതആല പരിഗണിച്ചത് അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, ദുആ കൊണ്ട് മാത്രമാണ്. മക്കാ മുശ്രിക്കുകളെ പോലും അല്ലാഹു പരിഗണിച്ചത്, പിശാചിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്, പ്രാർത്ഥനയിൽ മാത്രമാണ്. വേറൊരു കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചില്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പ്രാർത്ഥനയെ ആയുധമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെ അടിസ്ഥാനപരമായി നമ്മുടെ ആദർശം വ്യക്തമാക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ എന്ന പ്രഖ്യാപനം,
വിശുദ്ധമായ റമദാനിന്റെ സന്ദേശമായി ഏറ്റെടുത്തുകൊണ്ട് അത് സജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാന്യ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായി ഈ തത്വം ഈ സമൂഹം ഏത് കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്നുവോ, അടിസ്ഥാനപരമായി ഈ തത്വം ഈ സമൂഹം എന്ന് നെഞ്ചിലേറ്റുന്നുവോ, അന്ന് മാത്രമേ ദുരാചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അന്ന് മാത്രമേ അന്ധകാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേറ്റെടുക്കാത്ത കാലമാണെങ്കിൽ നാം എത്രമാത്രം പുരോഗമിച്ചാലും എത്രമാത്രം മുന്നോട്ട് പോയാലും നമ്മൾ ചന്ദ്രനിൽ പോയി കുത്തിയിരുന്നാലും ഒരിക്കലും നമുക്ക് പുരോഗമിക്കാൻ മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കണം. നേരെ മറിച്ച് അടിസ്ഥാനപരമായി ഈ ആദർശം നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിച്ചാൽ മാന്യ സഹോദരങ്ങളെ, നമ്മളെക്കാൾ ഔന്നത്യമുള്ള മറ്റൊരു സമൂഹം ലോകത്തുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാനും ഞാനും നിങ്ങളും തയ്യാറാകണം. അതുകൊണ്ട് ഈ റമദാൻ നമുക്കൊരു ആവേശമാകണം. നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ള ആവേശം, നമ്മുടെ പ്രവർത്തനങ്ങളെ, ചിന്തകളെ, നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി മാറ്റിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ റമദാനിൻ്റെ രാപ്പകലുകളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് എനിക്കെന്നോടും എൻ്റെ സഹോദരങ്ങളോടും പ്രത്യേകം ഉണർത്താനുള്ളത്. അതുകൊണ്ട് ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഖുർആൻ ഈ മാസം വഴി, ഈ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിച്ചുവെങ്കിൽ ആ ഖുർആനിൻ്റെ ആദർശം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട്, ആ ഖുർആൻ പഠിപ്പിച്ച ആദർശം പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച് നല്ലവരായി ഈ ലോകത്തു നിന്ന് യാത്രയാകാൻ നാം ഓരോരുത്തരും പണിയെടുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണമെന്നാണ് ഈ സമയത്ത് പ്രത്യേകം ഉണർത്താനുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തം ഒരിക്കലും നാം മറന്നുപോകരുത്. നമ്മൾ ചെയ്യുന്ന സേവനത്തിൻ്റെ മഹത്വം ഒരിക്കലും നാം മറന്നുപോകരുത്. ഈ ലോകത്ത് നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്ത് എന്ന് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ജീവിതത്തെ പാഴാക്കി കളയരുത്. നേരെ മറിച്ച് നാം ഏറ്റെടുത്ത അമാനത്ത്, അല്ലാഹുവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങിയ അമാനത്ത് പരിപൂർണമായി പാലിച്ചുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും നല്ലവനായി ജീവിക്കണമെന്ന താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നാം തയ്യാറായാൽ തീർച്ചയായും അല്ലാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, പടച്ചവൻ്റെ പ്രീതി നേടിയെടുക്കുവാൻ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുക, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഒരു സൂക്ഷ്മ വീക്ഷണത്തിന് വിധേയമാക്കുക. റമദാനിൻ്റെ പകലുകൾ അതിനുപകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും പാഴ്വിലായി പോകുന്ന റമദാനായി മാറാൻ പാടില്ല നമ്മുടെ റമദാൻ. നേരെ മറിച്ച് റമദാൻ നമുക്ക് നൽകുന്ന പാഠം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന ഒരു റമദാനായി ഈ റമദാൻ മാറണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കാൻ മാന്യ സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ ഈ റമദാനിൻ്റെ മഹത്വം എന്തെന്നറിയാതെ, ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നറിയാതെ ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ആ സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ ഈ ലോകത്ത് നമ്മളാൽ കഴിയുന്ന തരത്തിൽ സേവനങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു ഇത് നമുക്കൊരവസരമായി നൽകിയതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരമാണിത് എന്ന കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോ രാവും ഓരോ പകലും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു. ഓരോ സെക്കൻഡുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയാണ്. സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഹുവല്ലദീ ജാലല്ലൈല വന്നഹാര ഖിൽഫത ലിമൻ അറാദ അയ്യസ്സക്കറ ഔ അറാദ ശുകൂറാ വഹുവല്ലദീ ജഅലല് ലൈല വന്നഹാർ രാവിനെയും പകലിനെയും നിശ്ചയിച്ചവനാണ് അല്ലാഹു. ഖിൽഫതൻ മാറി മാറി വരുന്നതായി രാവിനെയും പകലിനെയും നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്. ഖുർആൻ പറയുകയാണ് രാവും പകലും മാറി മാറി വരുന്നു, അതുകൊണ്ടാണ് നമുക്ക് സമയം നിശ്ചയിക്കാൻ കഴിയുന്നത്, ദിവസം കണക്കാക്കാൻ കഴിയുന്നത്, അതുവഴി ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നൂറ്റാണ്ടുകളും നാം നിശ്ചയിക്കുന്നത്. അങ്ങനെ രാപ്പകലുകളെ മാറ്റി മനുഷ്യന് സമയം നിശ്ചയിക്കുവാനുള്ള സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ആ സമയമാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ആയുസ് എന്ന് പറയുന്നത് ആ സമയമാണ്. ആ സമയമാണ് നമ്മുടെ ആയുസ്. ദഖാതു ഖൽബിൽ മർഇ ഖായിലതു ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. ഓരോ മനുഷ്യന്റെയും ഹൃദയമിടിപ്പുകൾ അവനോട് പറയുന്നുണ്ട്, ഓ മനുഷ്യ, നിന്റെ ഇടതുഭാഗത്ത് നിന്റെ കൈ ഒന്ന് ചേർത്ത് വെച്ചാൽ
നിന്റെ ഹൃദയം ഇടിക്കുകയാണ്. ആ ഹൃദയം ഇടിപ്പ് നിന്നോട് സംസാരിക്കുന്നത് തീർച്ചയായും മനുഷ്യ, നിന്റെ ജീവിതം ചില സെക്കൻഡുകളും മണിക്കൂറുകളും മാത്രമാണ്, വളരെ കുറച്ച് സെക്കൻഡുകളും മണിക്കൂറുകളും മാത്രമാണ് അള്ളാഹു ഐഹിക ലോകത്ത് ജീവിക്കുവാൻ നമ്മെ അനുവദിച്ചിട്ടുള്ളത്. ആ സമയം അള്ളാഹു നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? ഇവിടെ സമ്പാദിച്ച് വലിയ സൗദങ്ങൾ കെട്ടിപ്പടുത്ത് അതുപോലെ തന്നെ ഈ ലോകത്ത് ഏറ്റവും ഉന്നതമായ വിധാനത്തിൽ കയറിപ്പറ്റി കട്ടിട്ടും കവർന്നിട്ടും ചൂഷണം ചെയ്തിട്ടും തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പിച്ചും കുറെ സമ്പാദ്യമുണ്ടാക്കി ആ സമ്പാദ്യത്തിന്റെ മുകളിൽ ഒരു സിംഹാസനമിട്ട് ഒരേമ്പക്കം മുഴക്കി അവിടെ ഇരിക്കുവാനല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംവിധാനം ഒരുക്കിയത്. രാപ്പകലുകൾ മാറി മാറി വരുന്നുവെങ്കിൽ, സൂര്യൻ ഉദിക്കുന്നുവെങ്കിൽ അസ്തമിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് പറയുകയാണ്. ലിമൻ അറാദ അയ്യസ്സക്കറ ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിന് ദിക്ര ചെയ്യാൻ ആര് ഉദ്ദേശിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് സൂര്യൻ അസ്തമിക്കുന്നത്. അള്ളാഹുവിന്